ഒരുമിച്ച് പറ. ആ നമ്മള് ഈ ഒരു മാസക്കാലം, അതായത് ജൂൺ 19 തീയതി തുടങ്ങി ജൂലൈ 18 വരെ നീളുന്ന ഒരു മാസക്കാലം, അത് വായനാ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികൾ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടതാണല്ലേ. ആരുടെ ചരമദിനമാണ് നമ്മുടെ? ആ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മുടെ വായനാ ദിനമായി ആചരിക്കുന്നത്. അത് അന്നേ ദിവസം ഞായറാഴ്ചയായിരുന്നു, നമ്മുടെ മലയാള പള്ളിക്കൂടൊക്കെ ചേർന്നുകൊണ്ടാണ് അത് ആചരിച്ചത്. അന്ന് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ ഒരു പുസ്തക ഇടനാഴി സ്ഥാപിക്കുകയുണ്ടായി. അത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയി ആണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് വായിക്കുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം, നമ്മുടെ പൂമുഖ വായന എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വി മത്സൂദൻ നായർ സാറാണ്. അപ്പോൾ വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. നിങ്ങൾ വായിക്കാറുണ്ടോ? അവിടെ പോയിട്ടുണ്ട്? തുറന്ന ലൈബ്രറിയിലേക്ക് പോയിട്ടുണ്ടോ? അവിടുന്ന് വായിച്ചിട്ടുണ്ടോ? ആ എപ്പോഴാ വായിക്കുന്നത്? എപ്പോഴൊക്കെയാ വായിക്കുന്നത്? ആ രാവിലെ വായിക്കുന്നവരുണ്ട്, ഇന്റർവെല്ലിന് വായിക്കുന്നവരുണ്ട് അല്ലേ, ആണല്ലോ. ആ അപ്പൊ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് മലയാളത്തിലെ യുവ കവിയായിട്ടുള്ള സനൽ ഡാലുമുഖമാണ്. അദ്ദേഹത്തെ മലയാളം പള്ളിക്കൂടമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സനലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം, സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുക. പ്രിയപ്പെട്ട ഈ സ്കൂളിലെ പള്ളിക്കൂടത്തിലെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, അധ്യാപകർ, പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന സുന്ദരികളും സുന്ദരന്മാരായ പ്രിയപ്പെട്ട കുട്ടികളും, ഞാനിങ്ങോട്ട് വന്നപ്പോഴേക്കും നിങ്ങൾ വായനയെക്കുറിച്ചും പി എൻ പണിക്കരെ കുറിച്ചുമൊക്കെ ഇങ്ങനെ നിരന്തരമായി ഓരോരുത്തരായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഉറക്കം വന്നതെന്ന് തോന്നുന്നു. ഒന്ന് നിവർന്നിരുന്നേ. ഇല്ലൊരു നിവർന്നിരിക്കാം. അപ്പൊ നമ്മളിനി ഞാനിവിടെ ഇനി വർത്തമാനം പറഞ്ഞ് തുടങ്ങുമ്പോ, വർത്തമാനം പറഞ്ഞ് തുടങ്ങി അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ ഉണർന്ന് ഊർജസ്വരനായിട്ടിരിക്കണം. ഇരിക്കോ? ഇരിക്കോ? നിങ്ങൾ എപ്പോഴാണോ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നിർത്തും. ഇപ്പൊ പറയുന്നു. എപ്പോഴാണോ നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അപ്പോഴും ഞാൻ നിർത്തും. അപ്പോ ഇതിനിടയ്ക്ക് നമ്മൾ പാട്ട് പാടും, നിങ്ങളും ഞാനും ചേർന്ന് പാട്ട് പാടും. എൻ്റെ സഞ്ചിയില് സമ്മാനമുണ്ട്, നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരും. ഉത്തരം പറയുന്ന കുട്ടികൾക്ക് സമ്മാനം തരും. ഇവിടെ നമ്മൾ ഡാൻസ് കളിക്കും, ചിലപ്പോ പൂവും ആർപ്പോ വിളിക്കും, കൈയടിക്കും, അങ്ങനെ നമ്മൾ പലതും കാണിക്കും. എന്തിനെന്നറിയാവോ ഇതൊക്കെ? എന്തിനാണ്? എന്തിനാണ്? എന്തിനാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്? അത് പറയുക. അത് വായനാ മാസാചരണമാണ്, അല്ലെങ്കിൽ വായന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു മാസം വായിച്ചാൽ മതിയോ? ഈ ഒരു മാസം വായിച്ചാൽ മതി എന്നുള്ളവർ എത്ര പേരുണ്ട് കൈകർത്തിയെ? അങ്ങനെയല്ല, ഒരു മാസമല്ല. ആ നമ്മള് അവസാനം വരെ നമുക്ക് എന്തൊക്കെ കിട്ടിയാലും ശരി, ഒരു മാസമല്ല, ഒരു വർഷമല്ല, ദീർഘകാലം നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്മൾ വായിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി. അപ്പൊ എല്ലാവരും റെഡി? 1 2 3 എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും കൈ ഉയർത്തണം, രണ്ട് കൈ ഉയർത്തണം. നിങ്ങളുടെ ഉറക്കമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. റെഡി? 1 2 3 എന്ന് പറഞ്ഞാലേ കൈ ഉയർത്താം. എന്നോട് പറയാം, റെഡി 1 2 3 എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ല, റെഡി 1 2 3 എന്ന് പറയുമ്പോ കൈ ഉയർത്തണം. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി 1 2 3 എന്ന് പറയാം. അപ്പൊ നിങ്ങൾ കൈകൾ മുകളിലാക്കി ചലിപ്പിച്ചുകൊണ്ട് പോവണം. പോവാൻ അറിയാലോ? പോവണം.
എന്ന് പറയുന്നത് അപ്പോഴും നിർത്തണം. വീണ്ടും ഞാൻ സ്റ്റാർട്ട് പറഞ്ഞാൽ അപ്പോഴും ചലിക്കുക, രണ്ട് കൈയും നന്നായിട്ട് ഉയർത്തണം. റെഡിയാണല്ലോ? അപ്പൊ റെഡി, 1 2 3. കുവാപ്രത്തില കുവാപ്രത്തില നമ്മളൊന്നോട്ട് ശ്രദ്ധിക്കണം. കൈ ചലിപ്പിക്കാനും പറഞ്ഞില്ല, നിവർത്തി സ്റ്റഡി ആയിട്ട് പിടിക്കണം, നന്നായിട്ട് നിവർത്തി. ആ റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ് അപ്പം നിർത്തണം, കൈ താഴ്ത്തരുത്, കൈ താഴ്ത്തരുത്, കൈ താഴ്ത്താൻ പാടില്ല. സ്റ്റാർട്ട്. വേറെ കളികളുണ്ട്, നമ്മളാ കളി. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയല്ലോ, നമുക്ക് രണ്ടും കൂടി നമുക്ക് ഞാനും നിങ്ങളുമായിട്ട് ചേർന്ന് പാട്ട് പാടാം. ആദ്യം പാട്ടിൽ തുടങ്ങാം. പാട്ട് പാടും, കഥ പറയും, കടങ്കഥ പറയും, ചെറിയ മാജിക് ഒക്കെ പറയും, കണക്കിലെ മാജിക് ഒക്കെ പറയും. അത് 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ പങ്കെടുക്കും. അപ്പൊ അങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികളാണ് ഞങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എപ്പോഴാണോ സ്റ്റോപ്പ് പറഞ്ഞാൽ അപ്പം നിർത്തും. കൈ അടിച്ച് കൂടി തോന്നണം, കൂടുതലോ. അപ്പൊ ഞാൻ ആദ്യം പാറയെ കുറിച്ച് പാട്ട് തോന്നാം, അതിൽ തോന്നാം. നിങ്ങളും പാടണം, പാറേ പാറേ, സത്യം പോരാ, പാറേ പാറേ. ഇനിയും സത്യം പറഞ്ഞിട്ടുള്ളത്.
കളിവണ്ടിയിലേറി വരുന്നു കടവില കടവില കൂട്ടങ്ങൾ, കണ്ണാരം പൊത്തി വരുന്ന കളിയും കാര്യവും ഒന്നായി.